ഹായ് കൂട്ടുകാരെ, നമുക്കൊന്നൊരു ചിക്കൻ മസാല ബോണ്ട ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം നമുക്ക് കടല മാവ്, അത് മുക്കി പൊരിക്കാനുള്ള കടല മാവ് കലക്കി വെക്കാം. അപ്പോൾ ഇതൊക്കെ റെഡിയാവുമ്പോൾ അത് നല്ലൊരു ഇതായിരിക്കും, ഒരു പരുവായിട്ടുണ്ടാവും മാവ് കലക്കിവെക്കുന്നത്. നമുക്കിനി ആദ്യം ഇത് പൊരിക്കാനുള്ള മുക്കി പൊരിക്കാനുള്ള മാവ് കലക്കി വെക്കാം. ആ ഒരു 2 കപ്പ് കടല മാവ്, ഇതൊരു 1/2 കപ്പ് മൈദപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, 1 സ്പൂണ് മുളക് പൊടി. നമുക്കിനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കാം. നമ്മൾ കലക്കുമ്പോഴേ ഈ ദോശമാവിനേക്കാളും ഇച്ചിരി കൂടി കട്ടി കൂടിയിട്ട് കലക്കി വെക്കണം. ഇതിൽ അപ്പസോഡ ഇട്ട് കലക്കി വെക്കാം, പക്ഷെ ഞങ്ങളത് ഇടണില്ല. ഇത് വെക്കാൻ ടൈമുണ്ട്, അതുകൊണ്ടാണ് ഇടാത്തത്. നിങ്ങൾക്ക് അപ്പസോഡ വേണമെങ്കിൽ ഇച്ചിരി ഇട്ട് കലക്കി വെക്കാം, പെട്ടെന്ന് ആവണമെങ്കിൽ അപ്പസോഡ ഇടുക. ഇത് ഞങ്ങൾ 1-5 മണിക്കൂർ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അപ്പസോഡ ഇടണില്ല. ഇതാ ഈ പരുവത്തിലിരിക്കണം. ഞങ്ങളിതിൽ അപ്പസോഡ ഇടണില്ല, വേണ്ട ഒരു അപ്പസോഡ ഇടാം. നമ്മൾ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുക. നമ്മളെടുത്തിരിക്കുന്നത് കാക്കില ഇറച്ചിയാണ്, അതിന് കാക്കില ഉരുളക്കിഴങ്ങ്, അത് നമുക്ക് ആദ്യം കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കാം. കുഞ്ഞു ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് എടുക്കാം. കുഞ്ഞു ഒന്ന് അടയ്ക്കാം. ഇത് അടച്ചിട്ടേ അടുപ്പത്ത് വെച്ച് വേവിക്കാം. നമുക്കിനി ചിക്കന് വേവിക്കാൻ വെക്കാം. നമുക്ക് ചിക്കൻ ഇതിലിടാം. കാക്കില ചിക്കനാണേ, അതിലിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇതിൽ തീരെ വെള്ളമില്ല, ചെറിയ കഷ്ണ ഇറച്ചിയായിട്ടേ. നമുക്കിനി ഇതിലൊരു തുള്ളി വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം, വെച്ച് വേവിക്കാം. കുക്കർ വെച്ചിട്ട് മൂടാം. നമുക്കിനി അതിന് വേണ്ട സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് ഉള്ളി അരിയാം. ഒരു കാക്കില ഇറച്ചിക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് 4 വലിയുള്ളിയാണ്. വലിയുള്ളിയല്ല, വലിയുള്ളിയുടെ ചെറിയുള്ളി. 3 പച്ചമുളക്, അത് നമുക്ക് കുനുകുന അരിയാം. നമുക്കിനി മല്ലിച്ചപ്പം കൂടി ഒന്ന് അരിഞ്ഞു വെക്കാം. നമുക്കിനി ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് തോല് കളയാം. നമുക്ക് നന്നായിട്ട് ഉടയ്ക്കാം. നന്നായിട്ട് ഉടഞ്ഞ് ഇനി ഇത് നമുക്ക് ഉണ്ടാ ചിക്കന് നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നമുക്ക് മസാല മോണ്ടയുള്ള മസാല ഉണ്ടാക്കുക. ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കുക. ഇനി നമുക്ക് ചട്ടി ചൂടായി ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കറിവേപ്പില ഇടാം. ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
വേഗമാവാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടത് കേട്ടോ. ഉള്ളി നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ഇടാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ മസാല ഇടാം. ഒരു കാ സ്പൂൺ കുരുമുളക്, ഒരു സ്പൂൺ ചിക്കൻ മസാല, കാ സ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യം ഞാനിതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അത് പോരെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. ഇതാദ്യം നമുക്ക് റെഡിയാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി. ഇനി നമുക്ക് ഈ ചിക്കൻ പൊടിച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഈ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ല മണമുണ്ട് ഇളക്കുമ്പോൾ. ഇനി നമുക്കേ നല്ല ചൂടായത്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇത് നമുക്കിനി കുറച്ച് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയിട്ട് ബോണ്ട പൊരിച്ചെടുക്കാം. ഇനി നമ്മൾ ചൂടാറാൻ വെച്ച ബോണ്ട മസാല ചൂടാറി, നല്ല ആറിയിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. നമുക്കിനി ഇത് ഉരുട്ടാം. ചെറിയ ചെറിയ ഉരുളയാക്കി ഇങ്ങനെ വെക്കാം. നമുക്കിനി നേരത്തെ കലക്കി വെച്ച മാവെടുത്ത് നോക്കാം. ആ ഇത് നല്ല പൊന്തിക്കണം കേട്ടോ, നല്ല പൊന്തിക്കണം. ഇനി നമുക്കിത് മുക്കിയിട്ട് ബോണ്ട ഉണ്ടാക്കാം. ഈ ബോണ്ട ഇടുകയാണേ. അത് മുങ്ങാനുള്ള എണ്ണ ഒഴിക്കണേ. നമുക്ക് മറിച്ചിടാം. മസാലകളൊക്കെ വെന്തതാണ്, അതുകൊണ്ട് നമുക്ക് ഈ മാവ് മാത്രം വേഗം മാത്രം എണ്ണയിൽ പൊരിച്ചാൽ മതി. ഇത് നമുക്കിനി എടുക്കാം. നമ്മുടെ ചിക്കൻ മസാല ബോണ്ട റെഡിയായി. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരുടെ വീട്ടിലും ബോണ്ട ഉണ്ടാക്കണതാ. എന്നാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് തിന്നി നോക്കിയാൽ പിന്നെയും പിന്നെയും നിങ്ങൾക്ക് ഉണ്ടാക്കി തിന്നാൻ തോന്നും. എന്തായാലും ഇത് കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,